നമസ്കാരം. ഇന്ന് നമ്മൾ മത്തങ്ങ വെച്ചിട്ട് എരിശ്ശേരി ഉണ്ടാക്കാം. അപ്പം ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് മത്തങ്ങ വേണം. ആദ്യം തന്നെ ഇതിൻ്റെ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഞാനൊരു 250 ഗ്രാം ഒക്കെയാണ് എടുക്കുന്നത്. ഇത് നമ്മൾ വൻപയർ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഉണക്കപ്പയറല്ലേ, അതാണ് ഈ വൻപയർ. അപ്പം ഇതൊരു 5 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായി. ഞാൻ എൻ്റെ കൈപ്പിടിയുടെ അളവിൽ ഒരു 1.5 കൈ ആണ് കേട്ടോ അളവെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. കുക്കറിലേക്ക് നമ്മൾ പയറിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്. പയറൊന്ന് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെറിയ ഗ്ലാസ് അളവിൽ 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് മൂടി വെച്ച് വേവിക്കാം. പയറുപ്പ് വേവായിട്ടുണ്ട്. ഇനി ഇതൊരു ചട്ടിയിലേക്ക് മാറ്റാണ്. കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന മത്തങ്ങയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൽ വെള്ളമുണ്ട്, ഇനി വേറെ വെള്ളം ഒഴിക്കുന്നില്ല. ഇതേ വെള്ളത്തിൽ കിടന്നിട്ട് തന്നെയാണ് നമ്മൾ മത്തങ്ങ വേവിച്ചെടുക്കുന്നത്. ഞാനിവിടെ അല്പം ഡ്രൈ ആയിട്ടാണ് കേട്ടോ എരിശ്ശേരി ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നല്ല ചാറോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. അതെല്ലാം കുക്കറിലിട്ടിട്ട് ഒരുമിച്ച് വേവിച്ചെടുക്കാം. ഇപ്പം ഈ പയർ വെന്തതിന് ശേഷം നമുക്ക് മത്തങ്ങ ഇട്ടിട്ട് കുക്കറിൽ വേവിച്ചെടുക്കാം. മത്തങ്ങ ചേർത്ത് നമ്മൾ കറി തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കുകയാണ്. നമുക്ക് അടച്ചു വയ്ക്കാം. ഒരു 10 മിനിറ്റ് ഇങ്ങനെ വേവിച്ചെടുക്കാം കേട്ടോ. മത്തങ്ങയൊക്കെ പെട്ടെന്ന് വേവും. ഇനി ഒരു അരപ്പ് തയ്യാറാക്കാനുണ്ട്. അപ്പോൾ 1/2 മുറി തേങ്ങയുടെ പകുതിയോളാണ് എടുത്തിട്ടുള്ളത്. 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ നല്ല ജീരകം, ചെറിയ ജീരകില്ലേ അതാണ്. ഈ സമയത്ത് വെളുത്തുള്ളി ചേർക്കണം എന്നുള്ളവർക്ക് ചേർക്കാം, ചെറിയുള്ളി ചേർക്കണം എന്നുള്ളവർക്ക് ചേർക്കാം, പക്ഷെ ഞാൻ ചേർക്കാറില്ല. ഈ ചെറിയ ജീരവും പച്ചമുളകും ചേർത്ത് നമുക്ക് തരിത്തരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പം വെള്ളം ചേർക്കാതെയാണ് അരയ്ക്കുന്നത്. തേങ്ങയും പച്ചമുളകും ജീരവും ചേർത്ത് ഇതേ പരുവത്തിലാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. ഇതോടെ മാറ്റി വയ്ക്കാം. മത്തങ്ങ വേവും വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം മത്തങ്ങയൊക്കെ വേവായിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായി വെന്ത് ഉടച്ച് കളയണില്ല. ഉടയ്ക്കണം എന്നുള്ളവർക്ക് ഈ തവി കൊണ്ട് ഇങ്ങനെ ഒന്ന് പതുക്കെ ഉടച്ചു കൊടുത്താൽ മതി. ഇതങ്ങനെ കിടക്കുന്നതാണ് നല്ല ഭംഗിയല്ലേ. അപ്പം ഞാനിതിനെ നന്നങ്ങ് ഉടച്ചെടുക്കുന്നില്ല. നല്ല വേവായിട്ടുണ്ട് മത്തങ്ങ. ഇനി ഇതിലേക്ക് അരപ്പ് ഇട്ട് കൊടുക്കാം. അരപ്പിട്ടിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ലോ ഫ്ലെയിമിൽ 2-3 മിനിറ്റ് നേരം നമുക്ക് ഇനിയൊന്ന് മൂടി വയ്ക്കാം, ഈ അരപ്പിൻ്റെ പച്ചപ്പൊക്കെ പോകുന്നവരെ. അരപ്പ് ചേർത്ത് 3-4 മിനിറ്റ് നമ്മൾ ആവിയൊക്കെ കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്തിടണം. പാൻ ചൂടായിട്ടുണ്ട്. 1/3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. മൂന്ന് വറ്റൽ മുളക്. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പില. ഇനി ഇതിലേക്ക് 1/2 മുറി തേങ്ങ ചെരുകിയത്. നമുക്ക് തേങ്ങ നല്ല ചുവന്ന കളറാവുന്ന വരെ ഒന്ന് വറുത്തെടുക്കണം. തേങ്ങ ഇപ്പോൾ നല്ല ബ്രൗൺ കളറായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഞാനിതിൻ്റെ സെൻറ്ററിൽ നിന്ന് കുറച്ചിങ്ങനെ മാറ്റിയിട്ട് 1/4 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ജീരകവും പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ എരിശ്ശേരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി ഇനിയും കാണാം. നന്ദി, നമസ്കാരം.